അതാ ചേച്ചി 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 ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, പറഞ്ഞു തരാലോ. ഞാൻ വിശുദ്ധയായ ചെറുപുഷ്പത്തിന്റെ ഒരു കഥ പറഞ്ഞു തരാം. ഒരിക്കൽ കൊച്ചുറാണിയും അപ്പച്ചനും കൂടി മെത്രാനച്ചനെ കാണാൻ പോവുകയായിരുന്നു. അവിടെ കുറച്ച് കറുപ്പ് വസ്ത്രം ധരിച്ച ആളുകളും മെത്രാനച്ചനും ശവസംസ്കാര ചടങ്ങ് നടത്തുകയായിരുന്നു. അവളെ മഠത്തിൽ ചേർക്കാനായി അപ്പച്ചൻ മോൻ റവറോണിയുമായി സംസാരിച്ചു. ശരി, വരൂ, ഞാൻ നിങ്ങളെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. നിന്റെ പ്രായമൊരു പ്രശ്നമാണ്, എന്നാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. ദൈവവിളിയെ അവൾ എത്രമേൽ മതിച്ചിരുന്നുവെന്ന് മെത്രാനച്ചന് മനസ്സിലായി. അവളതിന് അർഹയാണെന്ന് അച്ഛൻ മനസ്സിലാക്കി. റോമിലേക്കുള്ളൊരു യാത്ര നല്ലതാണ്, ഞാൻ നിനക്ക് അതിനായുള്ള ഏർപ്പാടുകൾ ചെയ്തു തരാം, നീ അവിടെ പോയി വരൂ. അപ്പച്ചനും ചെറുപുഷ്പവും തിരിച്ച് വീട്ടിലെത്തി. ഇതാ അപ്പച്ച ചായ. എന്തായി അപ്പച്ച പോയ കാര്യം? ആ, അച്ഛനെ കണ്ടു. റോമിലേക്കൊരു യാത്ര ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ വേണ്ട ഏർപ്പാടുകളൊക്കെ നടത്തണം. ആരൊക്കെയാ കൂടെ പോകുന്നേ? സെലിൻ ചേച്ചിയും മാർട്ടിനും വരട്ടെ. ഹാ, നമുക്ക് ഏർപ്പാടുകളെല്ലാം ചെയ്തു വെക്കാം. അവരുടെ യാത്ര തുടങ്ങുന്നു. യാത്രക്കിടയിൽ അവൾക്ക് വിഷാദമേൽപ്പിക്കുന്ന ധാരാളം കാര്യങ്ങൾ കാണാനിടയായി. അവർ അങ്ങനെ റോമിലെത്തി. അവർ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ചെന്ന് അമ്മയുടെ മാതൃത്വം ആസ്വദിച്ചു. പിന്നീട് ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടി നടന്ന് അവർ ഒരു പുരുഷൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ടവർ ആ പൂഴിമണലിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. കൂടാതെ അവർ ഒരുപാട് ദേവാലയങ്ങളും സന്ദർശിച്ചു. പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വരാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതെ അതെ, എനിക്കും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കൊച്ചുറാണിക്ക് ഒരു കത്ത് ലഭിച്ചു. അങ്ങനെ അവർ കർമ്മലിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ചെറുപുഷ്പത്തിന്റെ ആഗ്രഹം സാധിച്ചു. കുട്ടികളെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായി. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ചെറുപുഷ്പത്തെ പോലെ തന്നെയുള്ള വേറൊരു വിശുദ്ധയാണ് സിസ്റ്റർ ആഗ്നസ്. ഇനി നമുക്ക് സിസ്റ്റർ ആഗ്നസിനെ കുറിച്ചറിയാം. സിസ്റ്റർ ആഗ്നസ് എന്നത് ഒരു സുന്ദരിയായ യുവതിയാണ്. സിസ്റ്റർ ആഗ്നസിനെ വിവാഹം ചെയ്യാനായി ഒരുപാട് യുവാക്കന്മാർ വന്നെങ്കിലും കർത്താവിനോടുള്ള അവളുടെ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് അവൾ അവരുടെ മുമ്പിൽ കീഴടങ്ങിയില്ല. ഇതുമൂലം തന്നെ ഒരുപാട് യുവാക്കന്മാർ ന്യായാധിപൻ്റെ അടുത്ത് ചെന്നെങ്കിലും അവൾ അതിനും ഇരയായില്ല. ഇതുമൂലം തന്നെ ഒരാൾ ഇതിൻ്റെ വൈരാഗ്യത്തിൻ്റെ പേരിൽ സിസ്റ്റർ ആഗ്നസിനെ നടുവഴിയിൽ വെച്ച് വെട്ടുകയുണ്ടായി. ഈ ഒരു സംഭവം എല്ലാ ജനതകളുടെയും മനസ്സിൽ ഇന്നും നിലകൊള്ളുന്നു. ആത്മാവം ദൈവമേ വരണേ.